അവകാശങ്ങൾക്കവർന്നെടുക്കുമ്പോൾ അധ്യാപകൻ മാത്രമല്ല വിദ്യാഭ്യാസവും ദുർബലപ്പെടുകയാണെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ്. ഈ പ്രമേയത്തിൽ ഓഗസ്റ്റ് 5-ന് ശനിയാഴ്ച ഡിഡിഇ ഓഫീസിന് മുന്നിൽ സമരജ്വാല സംഘടിപ്പിക്കുമെന്ന് കെഎസ്ടിഎം ഭാരവാഹികൾ പറഞ്ഞു. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അധ്യാപകൻ മാത്രമല്ല വിദ്യാഭ്യാസവും ദുർബലപ്പെടുകയാണ് എന്ന പ്രമേയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് കെഎസ്ടിഎം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കേന്ദ്രങ്ങളിൽ സമരജ്വാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെഎസ്ടിഎം സംഘടിപ്പിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സമാപനമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 5-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് ഡിഡിഇ ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെ അവകാശങ്ങൾ വിവിധ രൂപത്തിൽ കവർന്നെടുക്കുന്ന പ്രക്രിയയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മിനിമൽ ലെവലില് ക്ലാസ് തലത്തില് ഡെയിലി വേജ് അധ്യാപകര് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അംഗീകാരം നൽകിയെങ്കിലും 2 മാസം കഴിഞ്ഞിട്ടും അവർക്ക് തീർത്തും ശമ്പളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. കേരളത്തിലെ 550,000-ൽ അധ്യാപകരും ജീവനക്കാരുമുണ്ട്. അതിൽ 1.25 ലക്ഷം ജീവനക്കാർ ഇപ്പോഴും കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയുടെ പിടിയിലാണ്. ജസ്റ്റിസ് സതീഷ് ബാബു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ കുടിശ്ശിക ഉടൻ നൽകുക, മെഡിസെപ്പ് ഓപ്ഷണലാക്കുക, പകുതി പ്രീമിയം സർക്കാർ അടയ്ക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് സമരജ്വാലയിൽ ഉന്നയിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറിമാരായ വാഹിദ ജസ്മീൻ, പി ഹബീബ് മാലിക്, സെക്രട്ടറിയേറ്റ് അംഗം വി മുഹമ്മദ് ഷെരീഫ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നൂഹ് ചേളന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ